നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ലബനിൽ ലബനിനെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ലബനിനെ താങ്ങുക എന്നത് യാതൊരുവിധ അറിവുമില്ല കാരണം കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ലബനൻ ആക്രമണം വ്യാപകമാകുമെന്ന് ഇസ്രായേൽ പറഞ്ഞതിന് പിന്നാലെയാണ് കരയുദ്ധവും ആരംഭിച്ചിരിക്കുന്നത് ലബനിൽ നിന്നുള്ള റോക്കറ്റ് അമാന് സമീപം വീണതായി അടക്കമുള്ള റിപ്പോർട്ടും വരുന്നുണ്ട് സിറിയ ഇറാഖ് അതിർത്തിയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയാണ് സിറിയയും ഇറാഖിലും ഒക്കെ തന്നെ ഹിസ്ബുള്ളയുടെ വേരോട്ടമുള്ളവരെ തേടി പിടിച്ച നശിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം മുതൽ അസാധാരണമായ നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കുലം മുടിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് അതായത് ഹിസ്ബുള്ളയുടെ കുലം മുടിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് അതേസമയം ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ നസറുലയ്ക്ക് പകരം സംഘടനയെ തലവനായി ഹാഷിം സഫീദീൻ നിയമിക്കുമെന്ന റിപ്പോർട്ട് പുറത്ത് വരികയാണ് എന്നാൽ ഹാഷിം സഫീദിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന വാർത്ത വരുന്നുണ്ട് പക്ഷെ അതിന് സ്ഥിരീകരണം വന്നിട്ടില്ല ഇപ്പോഴാണ് അല്പസമയം മുൻപാണ് ഈ ഹാഷിമിനെ ഹിസ്ബുള്ളയുടെ തലവനായി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ തലവനായി പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെ തന്നെ ഹാഷിമിനെയും ഇസ്രായേൽ വക വരുത്തിയിരിക്കുകയാണെന്ന റിപ്പോർട്ടാണ് വരുന്നത് മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ നേതാവായ നസറുള്ളയുടെ ബന്ധുവാണ് ഈ സഫീദീൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ സഫീദിനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു എന്നാൽ സഫീദീൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന സംഘടനയിലെ മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ച റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ് കൂടിയാണ് ഇയാൾ ലബനിലെ അൽ ജനിച്ച സഫീദീൻ കളിൽ ഇറാനിൽ നിന്ന് തിരിച്ചെത്തിയത് മുതൽ നസറുള്ളയുടെ അനുയായിയാണ് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്ക തീവ്രവാദിയായി പ്രഖ്യാപിച്ച സഫീദീൻ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഗ്രൂപ്പിന്റെ ജിഹാദ് കൌൺസിൽ അംഗവും കൂടിയാണ് കൊല്ലപ്പെട്ട ഇറാനിയൻ മിലിറ്ററി ജനറൽ ഖാസിം ൈമാനിയുടെ മകൾ സൈനബ സുലൈമാനിയെ സഫീദിന്റെ മകനാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ആ നിലയിൽ ഇറാൻ ഭരണകൂടവുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ട് സിറിയൻ ഭരണകൂടത്തെ പിന്തുണച്ചതിന് സൗദി അറേബ്യ ഇയാളെ കരിമ്പട്ടികയിൽ പെടുത്തി എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഹിസ്ബുള്ളയുടെ തലവന്മാരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു ഘട്ടമുണ്ട് ഹിസ്ബുള്ളയുടെ തലവന്മാരെ പൂർണ്ണമായി ഇല്ലാതാക്കുമ്പോൾ ഇയാൾ മരണപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് വരുന്നത് എന്തായാലും ഈ നിമിഷം ഏറ്റവും പുതുതായി കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് വടക്കൻ ലബനിലേക്ക് അത് കൂടുതൽ കരമാർഗം ഇസ്രായേൽ സൈന്യം കൂടുതലായി വിന്യസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്പ ദ മണിക്കൂറുകൾക്ക് മുൻപാണ് അമേരിക്കയടക്കം കൂടുതൽ സൈനികർ അങ്ങോട്ടേക്ക് വരികയാണ് അല്ലെങ്കിൽ സൈനികരെ വിന്യസിക്കാൻ അമേരിക്കയും തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെ കരയുദ്ധത്തിൽ അമേരിക്കയും നേരിട്ട് ഇസ്രയേലിനൊപ്പം ഉണ്ട് എന്നും വ്യക്തമാകുന്നു